ഹലോ ഗേയ്സ്, ഞാൻ ശിവസ് നായർ. കൂട്ടുകാരെ, ഇന്നൊരു പുതിയൊരു ടെക് വീഡിയോ എന്ന് വെച്ചാൽ പി ഡി എഫ് ഫയല് എങ്ങനെ നമുക്ക് അയക്കാം. വാട്സപ്പ് വഴി ജെ പി ജി ഫയൽ വെച്ച് നമുക്ക് ഫോട്ടോസിൻ്റെ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാൻ അയക്കാൻ സാധിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പി ഡി എഫ് ഫയൽ എങ്ങനെ അയക്കാം? ഞാൻ കുറേ കൂട്ടുകാർക്ക് അറിയാം, കുറച്ച് കൂട്ടുകാർക്ക് അറിയാം. അറിയാൻ പറ്റുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ പി ഡി എഫ് ഫയൽ എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും. അത് എന്താണെന്ന് വരെ ഞാൻ കാണിച്ചു തരാം. പി ഡി എഫ് ഫയൽ എന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെയോ ഫോട്ടോസിൻ്റെയോ ക്ലാരിറ്റി നഷ്ടപ്പെട്ട സെയിം ക്ലാരിറ്റിയോടെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രിൻ്റ് എടുക്കാനും അതുപോലെ നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടാതെ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പി ഡി എഫ് ഫയൽ. വാട്സപ്പ് വഴി പി ഡി എഫ് ഫയൽ എങ്ങനെ സെൻഡ് ചെയ്യാം, അതിനെ കുറിച്ച് വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പൊ ഞാൻ പി ഡി എഫ് ഫയൽ എന്നാണ് ഏകദേശം കൂട്ടുകാർക്ക് ഏകദേശം ചെറിയൊരു ധാരണ പോയി കിട്ടിക്കാം. ഓക്കെ, ഇതിൻ്റെ പേര് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. നിരവധി ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിഷ്പ്രയാസം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ആപ്ലിക്കേഷനെ കിടക്കാം. ഓക്കെ കൂട്ടുകാരെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും കാണാൻ സാധിക്കും. ഡിസ്പ്ലേ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ട്, ബ്ലാക്ക് കളറിലേ. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്ത്. ഇപ്പം ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഒരു ഫോട്ടോസ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് കാണിച്ചത്? അപ്പം ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തേ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മേളത്ത് ഒരു റെഡ് ഓപ്ഷൻ കണ്ടോ, ആ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇതിലേക്ക് നമ്മൾ ഫയലിൻ്റെ പേരടിച്ചു കൊടുക്കുക. പേരടിച്ചു കഴിയുമ്പോഴേക്ക് ചില പരസ്യങ്ങളൊക്കെ ഒരു കളഞ്ഞേക്കണം. ഇതുപോലെ ജി ജി പി ഡി എഫ് ഒരു പേരിട്ട് അതുപോലെ ആപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ടെക്നിക്ക് വെച്ചാൽ പ്ലസ് ബട്ടൺ എടുത്ത് നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യും. ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ട്രിക്കാണ്, അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിന് പാസ്വേഡ് വേണം. പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ട്രിക്കാണ് ഇപ്പോൾ കൂട്ടർക്ക് പറഞ്ഞത്. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുവാണേ. കൂട്ടുകാരെ, ഇപ്പോൾ ഞാനൊരു വാച്ചിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. സ്ക്വയർ ഒരു മേലൊരു സ്ക്വയർ ബട്ടൺ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഓൾ ടിക്ക് ആയിരിക്കും വരുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓൾ ടിക്ക് ആണ്, ഓൾ ടിക്ക് അടിക്കാം. ഞാനൊരു വാച്ചിൻ്റെ ഫോട്ടോ കളിക്കും. ആ പി ഡി എഫ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ആദ്യം ഇതുണ്ട് സ്ക്രോ, ഈ ഫോട്ടോ ജസ്റ്റ് ഡബിൾ ടിക്ക് ചെയ്താൽ ക്രോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇനി നമുക്ക് ആ താഴെ കിടന്നുണ്ടോ, അതിലേക്ക് ക്ലിക്ക് റെഡ് കിട്ടുക ചെയ്ത് നമ്മളൊരു ഫയൽ നെയിം അടിക്കണം. എന്നിട്ട് താഴെ പാസ്വേഡ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള പാസ്വേഡ് അടിച്ചു വിടാം. അതിൻ്റെ അകത്ത് വെറും സിമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ പറയണം 1 2 3 4 ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യും. ഇനി ഹൈ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്തപ്പം അത് പി ഡി എഫ് ഫയലായിട്ട് മാറി. ഇനി ഇത് എങ്ങനെ ഷെയർ ചെയ്യുക? ഷെയർ ചെയ്യുമ്പോൾ ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരു എൻ്റെ വാട്സപ്പിലേക്ക് ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുകയാണ്. ഞാനൊരു ഫോട്ടോ സെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഒരു ഫോട്ടോ കൂടെ സെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതും ഞാൻ ഓൾറെഡി സെൻഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു കവിത ഒക്കെ എഴുതുന്ന കൂട്ടത്തില്ല ഞാൻ, അതാണ് നേരത്തെ കവിത കണ്ടത്. ഓക്കെ, ഇത് ഞാൻ പഴയ എഴുതിയൊരു കവിതയാണ് അമ്മയെന്ന് പറഞ്ഞത്, കുക്കുൾക്കൊടി. ഞാൻ അത്യാവശ്യം ഒരു കവിതയൊക്കെ എഴുതും, അത് നമുക്ക് ഗ്രൂപ്പിലും അതുപോലെ എൻ്റെ വാട്സപ്പ് പേജിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ വീഡിയോക്ക് ഒപ്പം വെക്കാം. ജസ്റ്റ് കവിതയോട് താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ കവിത നമുക്ക് കാണാം. കുക്കുൾക്കൊടി ഉണ്ട്, അതാണ് എൻ്റെ കവിത, സൂപ്പറാണ്. ഇനി നമ്മൾ ഇതിലേക്ക് സെൻഡ് ചെയ്ത് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഫസ്റ്റ് ഞാൻ സെക്യൂരിറ്റി കൂടെ ചോദിച്ചു 1 2 3 അതടിച്ചപ്പോൾ വാച്ച് തെളിയും. ഓക്കെ, ഡൺ. ഇനി നെക്സ്റ്റ് നമ്മൾ വേറൊന്നും ഉണ്ടല്ലോ കവിത ജി ജി ഫയൽ. ഇപ്പം ഞാൻ അയച്ച ഫയലാണ്. ഇനി പാസ്വേഡും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ വല്ല ദുഷ്പ്രയാസം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി
ആപ്ലിക്കേഷൻ ആണ് പി ഡി എഫ് ഫയൽ. നമുക്ക് ലോകത്ത് നിന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പി ഡി എഫ് ഫയൽ അയക്കാൻ സാധിക്കും. ഇനി കൂട്ടുകാർക്ക് പി ഡി എഫ് ഫയൽ അറിയില്ല എന്ന് സംശയം വേണ്ട. ഇപ്പൊ പി ഡി എഫ് ഫയലും ഫയലും ധാരണ എല്ലാം മാറിക്കൊണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തണം. അതിലേക്ക് ഞാൻ കമന്റ് വഴി ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കഥാത സമയത്ത് എത്തിച്ചേരിയേ നിങ്ങൾക്ക് വീഡിയോ കാണാനും സാധിക്കും. എന്തായാലും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഈ അറിവ് ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റു കൂട്ടികൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ അതല്ലേ എത്ര നല്ലത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇനി മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് വരുന്നത് ഒരു ചിന്ന